മുഖൻ മണി എന്നിവർക്കാണ് വെട്ടേറ്റത്. പരിക്കു പറ്റിയവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. രാവിലെ ക്വാർട്ടേഴ്സ് താമസക്കാർ തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. അയൽവാസികളായ 3 പേർ ചേർന്നാണ് ഇവരെ ആക്രമിച്ചത്. പെണ്ണുങ്ങള് തമ്മിലുള്ള പ്രശ്നമാണ്, അതായത് ആ ചെങ്ങൻ്റെ പെണ്ണുങ്ങൾ 3 മാസം പ്രഗ്നന്റ് ആണ്. അതിൻ്റെ പെണ്ണുങ്ങള് നേരെ അയാൾ വന്നപ്പോ ഞാൻ കേറിട്ട് അടുത്തതാ. അടുത്തപ്പോ അയാൾ വീണു. ആ വീണ് കണ്ടപ്പോ എന്നെ കൊറേ അങ്ങോട്ട് ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ മാറി വല്ല ഒഴിഞ്ഞു വിട്ടു. എന്റെ കാരനോലൊക്കെ വന്ന് തടുത്ത് പ്രശ്നം സോൾവ് ആയി. ഓന് വീട്ടിക്ക് പോയി. എന്റെ കാരനോലെ ഞാൻ എന്റെ റൂമിനുള്ളിൽ കയറി. അപ്പൊ ഇയാള് പോയി അവന്റെ അഞ്ചന്മാരൊക്കെ വിളിച്ച് വന്ന്. അപ്പൊ എന്റെ കാരനോട് പിന്നുകൂടി വന്നപ്പോ ഓന് മടലെത്തി അടിക്കണ. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പുറത്തിറങ്ങി ചെന്നപ്പോ അയാൾ എന്നെ പിടിച്ച് മതിലിനൊക്കെ തള്ളി പിന്നെ വാളിട്ട് ഒരു വെട്ടി. ഞാൻ വെല്ല് കത്തി എടുക്കുമ്പോ ഞാൻ ഇറങ്ങി മണ്ടി. എത്ര പേരുണ്ടായിരുന്നു? 3 ആള്. എന്തുകൊണ്ടാണ് വെട്ടിയത്? ഇറച്ചി വെട്ടുന്ന കത്തി ഉണ്ടല്ല, അത് പെണ്ണുങ്ങള് തമ്മിലുള്ള വിഷയങ്ങളുള്ള ക്വാർട്ടേഴ്സ് മൊത്തം വിഷയമാണ്. രാവിലെ ഉറങ്ങി കടന്ന ആലിനിയാണ് വെല്ല് വിളിച്ചിട്ടാണ് അയാള് പുറത്ത് വിളിച്ചിട്ടാ വെട്ടിയത്. ഓണ്ടപ്പോ ഏട്ടനും 2 ഏട്ടന്മാരും ഓണ്ട ഭാര്യയും ഓണും കൂടി മൊത്തം 4 ആളാണ് ഇവരെ തല്ലാനും വെട്ടാനും വന്നത്. കൊറേ തല്ലി പിന്നെ വെട്ടും കിട്ടി. പിന്നെ വെട്ടാൻ വന്നു കൊള്ളാനും വരുന്നുണ്ട് പറഞ്ഞിട്ടാണ് 6 രൂപ കത്തി താളിട്ടിട്ടൊന്നുമില്ല. ഇവരാണ് ഞങ്ങളാണ് ഓടി രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ ഞങ്ങൾ വെട്ടി കളഞ്ഞിട്ടുണ്ടാവും. വേറെ ഒരു കാര്യത്തിനല്ല, ഒരു നിസ്സാര കാര്യമായ ഒരു വെള്ളത്തിന്റെ പ്രശ്നമാണ്. പൈപ്പ് ഒന്ന് ഓഫാക്കാൻ പറഞ്ഞതിനാണ് അവർ വെട്ടാൻ വന്നത്. അതിന്റെ മുന്നേ ഓന്റെ ഭാര്യനെ തല്ലാൻ വന്നപ്പോ ഓൻ പറഞ്ഞ് ഭാര്യനെ തല്ലറിഞ്ഞ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തപ്പോഴാണ് ഓൺ ഏട്ടന്മാരനൊക്കെ കൊണ്ടുവന്നിട്ടാണ് അകത്തിരുന്ന ആളെ വിളിച്ച് പുറത്തിട്ടിട്ടാണ് വെട്ടിയത്. മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. നമ്മള് വാടകയ്ക്ക് ഉണ്ടാവുന്ന ആൾക്കാരല്ലേ. ചെറിയ ചെറിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സി വി അനുമോദിച്ചിരുന്നു. അനുമതി, നമുക്കറിയാം വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. കടുത്ത വേനൽ, കുടിവെള്ളക്ഷാമം രൂക്ഷം. പക്ഷേ ഈ കുടിവെള്ളത്തിന് വേണ്ടി മനുഷ്യർ തമ്മിൽ തല്ലുന്ന, പരസ്പരം ഏറ്റുമുട്ടുന്ന, അത് കത്തിക്കുത്തിൽ വരെ കലാശിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. എന്താണ് ഈ വിഷയത്തിൽ, ഈ മലപ്പുറം കുറ്റിപ്പുറത്ത് സംഭവിച്ചത് എന്താണ്? പോലീസ് ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? തോമ, ഇതൊരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് സംഭവിച്ച കാര്യം എന്ന് വേണം നമുക്ക് ഇതിനെ വിലയിരുത്താൻ. നമ്മൾ ആദ്യമേ ഈ വിഷയം അന്വേഷിച്ചപ്പോൾ കുടിവെള്ള ക്ഷാമത്തെ തുടർന്നുണ്ടായ കത്തിക്കുത്തല്ല, നേരെ മറിച്ച് ഈ അവിടെ ഒരു മോട്ടോർ ക്വാർട്ടേഴ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു മോട്ടോറും പൈപ്പും ഉണ്ട്. ഈ അക്രമം ചെയ്ത 3 പേർ ഈ പൈപ്പ് തുറന്ന് വെള്ളം പുറത്തേക്ക് പാഴാക്കി കളയുന്നത് ഈ അറുമുഖിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്റെയും കുടുംബം ചോദ്യം ചെയ്തു. അവരുടെ ഭാര്യമാരാണ് ചോദ്യം ചെയ്തത്. അവരിൽ ഒരാൾ ഗർഭിണിയായിരുന്നു. ഈ 3 പേർ അവരോട് വളരെ മോശമായി പെരുമാറിയത് ഇവർ അറുമുഖനും സഹോദരൻ മണിയും ചോദിക്കാൻ ചെന്നു. അങ്ങനെ ചോദിക്കാൻ ചെന്നപ്പോൾ അവരെ മടലുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ഈ ഉന്തും തല്ലും ഉണ്ടായി. തുടർന്ന് ഈ 3 പേരിൽ അവ അടുക്കളയിൽ ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി അതെടുത്ത് ഇവരെ ആക്രമിക്കുകയായിരുന്നു, വെട്ടുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാണെങ്കിലും വളരെ ദൗർഭാഗ്യകരമായി ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതേ തുടർന്ന് പരിക്കേറ്റതിൽ ഒരാളെ കോട്ടക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന മറ്റൊരാളെ വളാഞ്ചേരിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ വയറ്റിലാണ് കുത്തേറ്റിട്ടുള്ളത്. അയാളുടെ മറ്റൊരാളുടെ തോളിലാണ് പരിക്കേറ്റുള്ളത്. അതോടൊപ്പം ഈ കുടിവെള്ളത്തിനപ്പുറം, കുടിവെള്ള പ്രശ്നത്തിനപ്പുറം മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധം, മുൻ വൈരാഗ്യം ഈ പ്രതികളും പരിക്കേറ്റവരും ഈ ആക്രമണത്തിന് ഇരകളായിരുന്നു തമ്മിൽ ഉണ്ടായിരുന്നോ? മുൻവൈരാജ്യം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ ആ പ്രദേശത്ത് ലഭിച്ചിട്ടില്ല. പക്ഷേ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. ക്വാർട്ടേഴ്സ് ആണ്, അതായത് പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. ചെറിയ ചില കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിലും ആക്രമിക്കാൻ തക്ക വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല.
ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണ്. മൂന്നുപേരെ കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ല. കസ്റ്റഡി എടുത്തതിന് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ അവരെവിടെയാണെന്ന്. ഏകദേശം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന സൂചനകളാണ് പോലീസ് തരുന്നത്. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇവർ മൂന്നുപേരും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതൊരു കുടിവെള്ളം പാഴാക്കി കളയുന്നത് ചോദ്യം ചെയ്യുന്നതിനെ തുടർന്നുണ്ടായ തർക്കം, അതേ തുടർന്നുണ്ടായ ഉന്തും തള്ളുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വെട്ടലും കുത്തും എത്തി നിൽക്കുന്നത്. ഈയൊരു മൂന്ന് ഇനി ഇവരെ പിടികൂടിയാൽ മാത്രമേ, ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മാത്രമേ മറ്റെന്തെങ്കിലും വൈരാഗ്യം ഇവർ തമ്മിൽ മുമ്പ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം പരിക്കേറ്റ രണ്ടുപേരും ആശുപത്രിയിലാണ്, അവരുമായി കൂടുതൽ സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. പ്രദേശവാസികൾ ഒളിവിൽ പോയെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ പോലീസിന്റെ നല്ല ഈ പ്രതികളെ പിടികൂടാൻ വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അനുമോദ് കുറ്റിപ്പുറം സിയുടെ നേരത്തുള്ള സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഈ മൂന്ന് പേരും സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചുകൊണ്ട് പോലീസ് ഇവരെ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമം നടത്തുകയാണ്. പോലീസ് ഇതിനെക്കുറിച്ച് കസ്റ്റഡിയിലായതിനു ശേഷം മാത്രമേ പോലീസ് കൂടുതൽ വിവരങ്ങൾ തരികയുള്ളൂ എന്നാണ് നമുക്ക് അറിയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് അന്വേഷണത്തെ ബാധിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം കാര്യങ്ങൾ പറയാം എന്ന നിലപാടിലാണുള്ളത്. എന്താണെങ്കിലും ഇത് കുടിവെള്ളം പാഴാക്കിയതിനെ ചൊല്ലു ഉണ്ടായ ഒരു തർക്കമാണ് ഈ ഒരു വെട്ടിലും കുത്തെന്ന് കലാശിച്ചിരിക്കുന്നത്. ഇനി ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും മുൻവൈരാഗ്യം വെച്ചാണോ ഇത് ഈ സംഭവം കാരണമാക്കി ഇവർ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് എന്താണെങ്കിലും പോലീസ് ഇവരെ പിടികൂടിയതിനു ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ആ പരിക്കേറ്റ രണ്ടുപേരുടെയും നില മെച്ചപ്പെട്ടു വരുന്നുണ്ട്. ഇതിൽ ഒരാൾക്ക് ഏറ്റ പരിക്ക് വയറിനാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് വയറിലും ശ്വാസകോശത്തിനും ഇടയിലാണ് പരിക്കേറ്റുള്ളതെന്നാണ് പറയുന്നത്. കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലുള്ളത്. മറ്റൊരാൾക്ക് തോളിലാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്നാണെങ്കിലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പോലീസ് ഇവരെ കസ്റ്റഡി എടുത്തതിനു ശേഷമേ ലഭ്യമാവുകയുള്ളൂ. എസ് വ്യക്തമാണ്. സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കുറ്റിപ്പുറത്താണ് കുടിവെള്ളത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സഹോദരങ്ങളായ രണ്ട് യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വീട്ടിലെത്തി മൂന്നംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. മൂന്നുപേരും സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി. മൂന്നുപേർക്ക് വേണ്ടിയുള്ള പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.